കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞത്തിന്റെ തുറമുഖ സ്വപ്നം കപ്പൽ അടുക്കുകയാണ്. അടുത്ത മാസം 4-നാണ് ആദ്യ കപ്പൽ എത്തുന്നത്. ആദ്യ കപ്പലിന്റെ വരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും ഒക്കെ ചേർന്ന് കപ്പലിനെ സ്വീകരിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പൽ നങ്കൂരമിടുന്നു. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള 3 സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളുമായി ഇക്കഴിഞ്ഞ 31-ന് സെൻഹുവ 15 എന്ന കപ്പൽ ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് തിരിച്ചിരുന്നു. അടുത്ത മാസം 4-ന് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തടുക്കും. ആദ്യ കപ്പലിന്റെ നങ്കൂരമിടൽ തുറമുഖ ഉദ്ഘാടനം പോലെ വലിയ പരിപാടിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാരും അദാനി പോർട്സും. തുറമുഖവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കോൺക്ലേവ് അടുത്ത മാസം അവസാനം സംഘടിപ്പിക്കും. ഒക്ടോബർ 4-ന് വൈകുന്നേരം 4 മണിക്ക് പ്രഥമ ചരക്ക് കപ്പൽ തീരമണിയും. ചൈനയിലെ ഷാങ്ഹായ് തുറമുഖത്തിൽ നിന്ന് തുറമുഖത്തിനാവശ്യമായ കൂറ്റൻ ക്രെയിനുകൾ വഹിച്ചുകൊണ്ടാണ് കപ്പൽ എത്തുന്നത്. ഈ മാസം 28-ന് കപ്പൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തിച്ചേരും. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള 3 സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളുമായാണ് കപ്പൽ എത്തുന്നത്. 100 മീറ്റർ ഉയരവും 60 മീറ്റർ കടലിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ഒരു സൂപ്പർ പോസ്റ്റ് പനാമാക്സ് ക്രെയിനും 30 മീറ്റർ ഉയരമുള്ള 2 ഷോർ ക്രെയിനുകളുമാണ് ആദ്യമെത്തുന്നത്. 300 മീറ്റർ വലിപ്പമുള്ള കപ്പലിന് നങ്കൂരമിടാൻ പര്യാപ്തമായ വിധം 400 മീറ്റർ ബർത്തും 2400 മീറ്റർ പുലിമുട്ട് നിർമ്മാണവും വിഴിഞ്ഞം കടലിൽ പൂർത്തിയായിട്ടുണ്ട്. തുറമുഖത്തിന്റെ ഔദ്യോഗിക പേരും ലോഗോയും ഈ മാസം 20-ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.